ജീവിതയാത്രയിൽ പാതിവഴിയിൽ ശ്രുതിമുറിഞ്ഞ ഗാനങ്ങളും നിശബ്ദമായ ചിലങ്കുകളും ഇനിയും ഒരായിരം വേദികളുടെ ഹർഷാരവങ്ങൾക്ക് സാക്ഷിയാകേണ്ടിയിരുന്ന അറിവുകളും കഴിവുകളും തേച്ചുമിനുക്കി അവർ വരികയാണ് വനിതാ ജംഗ്ഷനിൽ. പൊതു ഇടങ്ങൾ തങ്ങളുടേത് കൂടിയാണെന്നും അസമയം അസമത്വമാണെന്നുമുള്ള ബോധ്യത്തിലേക്ക് ഓരോ വനിതയും കൈപിടിച്ചുയർത്തുന്ന സംഗമവേദിയായ കാട്ടാക്കടയിലെ വനിതാ ജംഗ്ഷനിൽ ഏവർക്കും ഈ വരുന്ന നവംബർ 1 സ്വാഗതം. കാണാം, ആസ്വദിക്കാം. ഈ പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട അസമസമിതി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കും തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി വനിതാ ജംഗ്ഷൻ എന്ന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. നവംബർ 1 തൊട്ട് അങ്ങോട്ട് എല്ലാ പഞ്ചായത്തുകളും 73 പഞ്ചായത്തുകളിലും ഈ ജില്ലയിലൊട്ടാകെ വനിതാ ജംഗ്ഷൻ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു സ്ത്രീകളുടെ മുന്നേറ്റം ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഏകദേശം 88 ഇനങ്ങളിലായി സ്ത്രീകൾ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം രാത്രി വേണ്ടി നിൽക്കുന്ന ഈ പരിപാടികളും അതോടൊപ്പം തന്നെ രാത്രി നടത്തുമെല്ലാം ഇതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IAS നടത്തും. വിശിഷ്ടാതിഥിയായി സീരിയൽ സിനിമാ രംഗത്തെ നടി ശ്രീമതി ഉമാ നായർ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് വിവിധ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വനിതാ പ്രതിഭകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ മറ്റു സമയങ്ങൾ കുറച്ചുകൊണ്ടാണ് കലാപരിപാടികൾ നടത്താൻ വേണ്ടി ആലോചിക്കുന്നത്. 2 ആരംഭിക്കണമെന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. 3 മുതൽ തുടങ്ങാൻ വേണ്ടി ഇരുന്നെങ്കിൽ പോലും ഈ പരിപാടികൾ കലാപരിപാടികൾ കൂടുതൽ സ്ത്രീകൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് 2 മുതൽ കലാപരിപാടികൾ നടത്താൻ വേണ്ടി ആണ് ഇപ്പോൾ പഞ്ചായത്തും പറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് സമയം ക്രമീകരിച്ച് എത്ര ക്രമീകരിച്ചാലും 2 പോകുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. നല്ല പങ്കാളിത്തമാണ് വിവിധങ്ങളായിട്ടുള്ള സർക്കാർ ഓഫീസുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പിന്നെ അതോടൊപ്പം തന്നെ ദിനപ്രതിനിധികളും റെസിഡൻസ് അസോസിയേഷനുകളും ഗ്രന്ഥശാലകളൊക്കെ തന്നെ വനിതകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ ആകർഷകമായി നമ്മുടെ പൊതുസമൂഹം എന്താണോ നമ്മൾ മുന്നോട്ട് വച്ചത് അത് പിന്നെ മുഴുവൻ സ്ത്രീകളും ഏറ്റെടുക്കുന്ന നിലയിലേക്ക് ഈ പരിപാടി മാറുമെന്നാണ് കാണുന്നത്. വനിതാ ജംഗ്ഷൻ ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റു പഞ്ചായത്തുകളിലേക്ക് നടക്കുന്നത്. ഇതൊരു സോഷ്യൽ മൂവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം പൊതു ഇടങ്ങൾ സ്ത്രീകളുടേതാണ് എന്നുള്ളത് നമ്മൾ മാർച്ച് 8 4 കലണ്ടർ അക്കങ്ങൾക്കുള്ളിലാണ് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആമച്ചൽ അമ്മ വീടിനോട് ചേർന്ന് പെണ്ണിടം എന്നാണ് ആ സ്ഥലത്തിന് നമ്മൾ പേര് നൽകിയിരിക്കുന്നത് തന്നെ. സ്ത്രീകൾക്ക് സംവദിക്കാനും അവരുടെ കലാപരിപാടികൾ നടത്താനും അവർക്ക് പരസ്പരം സംസാരിക്കാനും അവർ വീടകങ്ങളിൽ നേരിടുന്ന ഫ്രസ്ട്രേഷൻസ്, വീടകങ്ങളിലായിരുന്നാലും ഓഫീസുകളിലായിരുന്നാലും പൊതുസ്ഥലങ്ങളിലായിരുന്നാലും അവർ നേരിടുന്ന ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഒരു പെണ്ണിടം ആരംഭിച്ചിരിക്കുന്നത്.